ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിലേക്ക് പോവാം അല്ലേ. ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രം CIA നാളെ തിയേറ്ററുകളിലെത്തും. യോബിന്റെ പുസ്തകത്തിന് ശേഷം 3 വർഷത്തെ ഇടവേളയെടുത്ത് അമൽ നീരദ് സംവിധാനം ചെയ്ത ചിത്രമാണ് CIA അഥവാ കോംറേഡ് ഇൻ അമേരിക്ക. പ്രണയവും ആക്ഷനും ചേർന്ന മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് ചിത്രത്തെ അണിയറക്കാർ വിശേഷിപ്പിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ സസ്പെൻസ് നിലനിർത്തിയാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ചിത്രീകരണം കഴിഞ്ഞ് ഏറെ കഴിഞ്ഞാണ് ചിത്രത്തിന്റെ പേര് പോലും വെളിപ്പെടുത്തിയത്. പാലായിൽ നിന്ന് അമേരിക്കയിലെത്തിയ അജി മാത്യുവിന്റെ ജീവിത കഥയാണ് കോംറേഡ് ഇൻ അമേരിക്ക. പ്രശസ്ത ഛായാഗ്രഹകനായ CK മുരളീധരന്റെ മകൾ കാർത്തികയാണ് നായിക. കാർത്തികയാണ് ഇന്ന് നമുക്കൊപ്പം പുലർവേള. സ്വാഗതം കാർത്തിക പുലർവേളയിലേക്ക്. എന്നാലും കാർത്തികയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഒരു രാജ്യം മുഴുവൻ അറിയുന്ന ഒരു ക്യാമറാമാന്റെ മകളാണ് എന്ന് അറിയാം. എന്താണ് കാർത്തികയെ കുറിച്ച് കാർത്തികയ്ക്ക് പറയാനുള്ളത്? ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെ എത്തി? എത്തി 4 വർഷം മുമ്പ് ഒരു അച്ഛൻ്റെ ഇന്റർവ്യൂടെ എന്നോട് ചോദിച്ചു പഠനം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ദുൽഖർ സൽമാന്റെ കൂടെ കിട്ടിയാൽ ചെയ്യാന്ന് പറഞ്ഞു. ഐ ഡിഡ് എക്സ്പെക്റ്റഡ് ടു ബി ട്രൂ. 3 വർഷം കഴിഞ്ഞ കിടക്കോ അല്ല, ഇറ്റ്സ് ഡ്രീം കം ട്രൂ, ഇറ്റ്സ് നൈസ്. അമൽ നീരദിന്റെ സിനിമയാണ്, 3 വർഷത്തിന് ശേഷമാണ് അമൽ നീരദ് ഒരു സിനിമയായിട്ട് വരുന്നത്. എങ്ങനെയായിരുന്നു അമൽ നീരദ് വിളിച്ചപ്പോഴും ആ ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചപ്പോഴും ഒക്കെ ഫീൽ ചെയ്ത് എങ്ങനെയാണ്? എന്താണ് ക്യാരക്ടറിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ? അമൽ നീരദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു പ്രിസൈസ് ഒരു ഡയറക്ടറാണ്. ആൻഡ് ഹീസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ ലൈക്ക് എ പെർഫെക്റ്റ് വിഷ്വൽ. ആൻഡ് അങ്ങനത്തെ ഒരാൾ ഡയറക്ടർ ആകുമ്പോൾ ഇറ്റ്സ് എ വിഷ്വൽ പാരഡൈസ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ. അപ്പോൾ എന്നെ എൻ്റെ ക്യാരക്ടറെ പറ്റി സാറിനെ പറ്റി പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ സാറ ഞാനായിരുന്നു, ഞാൻ സാറിയായി മാറണമായിരുന്നു. എന്നിട്ട് അത്രയും കോൺഫിഡൻസും എൻ്റെ ഇൻപുട്സും എൻ്റെ വ്യൂ പോയിൻറ്സും എടുക്കണ കാരണം എനിക്ക് എൻ്റെ ക്യാരക്ടറെ ഞാനാക്കാൻ മാറി. സോ ഐ വാസ് വെരി ഹെൽപ്ഫുൾ. ആൻഡ് ദുൽഖറും അമൽ നീരദും രണ്ടുപേരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ത്രൂ ഔട്ട് പ്രോസസ്സിൽ എന്നെ എൻ്റെ ക്യാരക്ടറായി മാറ്റാൻ വേണ്ടി. ഇതൊരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ മോഡേൺ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇച്ചിരി, ഒരു സെർട്ടൻ ലെവൽ വരെ ആൾ ഇച്ചിരി മോഡേൺ ആണ്. പക്ഷേ ആ ഒരു ട്രഡീഷനുണ്ട്, മലയാളിയായ ആ ഒരു ട്രഡീഷനും ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ഷീ ഈസ് ഓൾസോ രണ്ടിൻ്റെ ഒരു ബാലൻസ് കണ്ടുപിടിക്കാനുള്ള നോഷനിലാണ് ആൾ നിൽക്കുന്നത്. ദുൽഖറിന്റെ ക്യാരക്ടർ അജി മാത്യു അല്ലേ? എന്താണ് ശരിക്കും ഒരു സിനിമയുടെ ഒരു സിനിമ പറയുന്നത്? എന്താണ് എന്താണ് തന്നെയാണ് എല്ലാം ഉണ്ട്. ഒരു പറയുന്നില്ല, സസ്പെൻസ് പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. അതിലെല്ലാം കാണാൻ പറ്റും. ക്വൈറ്റ് എന്റർടൈനിങ്. ഹോപ്പ്ഫുള്ളി എവരിവൺ ലവ്സ് ഇറ്റ് ആസ് മച്ച് ആസ് വി ഡു. കാർത്തിക് എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ അതോ? ഞാൻ ഇപ്പൊ സൃഷ്ടി ഡിസൈൻ സ്കൂളിൽ ഒരു കണ്ടംപററി ആർട്ട് പ്രാക്ടീസസിന്റെ സ്റ്റുഡന്റ് ആണ്, മേജർ ചെയ്യുവാണ് അവിടെ, ബാച്ചലർ ഇൻ ക്രിയേറ്റീവ് ആർട്സ്. അതും ദാറ്റ്സ് വൺ കരിയർ ആൻഡ് ദിസ് ഇസ് അനദർ. ആൻഡ് ഐ ലവ് ബോത്ത് ഓഫ് ദം ഈക്വലി. ചെറുതിലോട്ട് തന്നെ സിനിമ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും? ഇച്ചിരി ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് എപ്പോഴും കണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് പഴയ ഞാൻ ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ അച്ഛനോട് ചോദിച്ചു എന്തിനാ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രസ്സസ് മേക്കപ്പ് സെയിം ഫോട്ടോ. അച്ഛൻ പറഞ്ഞു വേണ്ട കാര്യമില്ല ചെയ്യുന്നത്. അച്ഛൻ അപ്പഴേ പറഞ്ഞായിരുന്നു ലൈക് ആക്ടിങ് ചെയ്യുവാണെങ്കിൽ യു ആക്ട് ഫോർ ഇറ്റ്. അപ്പൊ ആക്ടിങ് ചെയ്യുമ്പോൾ ആക്ടിങ് അറിയണം എന്നൊരു ഇച്ചിരി നെസസിറ്റി ഇല്ലേ. അപ്പൊ അങ്ങനെ അച്ഛൻ ഭയങ്കര ഒരു തിയേറ്റർ എൻതൂസിയസ്റ്റ് ആയിരുന്നു. അങ്ങനെ അമ്മ ഡാൻസറും അമ്മ മ്യൂസിക്കലും ആയിരുന്നു. സോ ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ തിയേറ്ററും മ്യൂസിക്കും ഡാൻസിലും അതിൻ്റെ കൾച്ചറൽ ഫോമിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിലുണ്ട്, ഇൻവെസ്റ്റഡ് ആയിരുന്നു. മോർ ദാൻ കമേഴ്ഷ്യലി എനിക്ക് അതിൻ്റെ ആർട്ട് ഫോമിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ജസ്റ്റ് അങ്ങനെ പിക്കപ്പ് ചെയ്തപ്പോൾ ഐ കാൻ ഗോട്ട് യൂസ് ടു ഇറ്റ്. എന്തായാലും സ്കൂളിലും കോളേജ് ലൈഫിലും ഒക്കെ സ്റ്റേജിലൊക്കെ സജീവമായിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. ക്വൈറ്റ് ലോട്ട് ലൈക് പണ്ട് തൊട്ടേ ഐ ഗസ് ഐ വാസ് ഡാൻസിങ് സിൻസ് ലൈക് ദി ഏജ് ഓഫ് 5. സോ
അപ്പൊ തൊട്ട് സ്റ്റേജ് ആയിട്ട് അത്രയും പേടിയില്ല. പക്ഷെ സിനിമ സ്റ്റേജ് അല്ല, അത് ദേ ആർ ടു വെരി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് വിച്ച് ഐ ലേൺ ആഫ്റ്റർ ദിസ്. ബട്ട് yeah, somewhere I guess they have something in common. But naala theater like ethe ullu cinema ini munbu kando show endengil kando ini munbu ningalkkayittulla show endengil kando kandittilla tension unda shikku kore utte avare excitement undu pashche adinte oru aalkar engane edukkunna oru stress undu ende first movie aanu. I don't know. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്ററിൽ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ പോസ്റ്ററിൽ കണ്ടപ്പോൾ ഞാൻ ഈ പുതിയ കുട്ടിയാണല്ലോ നല്ല ചിരിയാണല്ലോ എന്നൊക്കെ കൊടുത്തിട്ട് നെറ്റിൽ സത്യം പറഞ്ഞു നോക്കി അന്ന് നോക്കി വെച്ചിരുന്നു ഞാൻ കാർത്തിക മുരളീധരൻ എന്ന് പറഞ്ഞിട്ട് മുഖം കാണാൻ വേണ്ടിട്ട് ആരാ പേരെന്ന് അറിയാനായിട്ട്. അപ്പൊ എന്തായാലും ആളുകള് അല്ലേ ചേട്ടാ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പൊ അഭിനയം കൂടെ കണ്ടു കഴിയുമ്പോൾ നാളെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും കാർത്തിക ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അവര് സംശയമില്ല. ഇൻട്രസ്റ്റ് ഉണ്ട്. I like the industry. It's a very nice place. Thank you. Then naale kondu theerumanam ariya. Adhe. Yes. Naale kondu ariyum. Okay Kartika, namukku valare korcha samayam kittiyullu samsaarichirikkan. Namukku samayam koravundu adundu njangal edavedukayanu. Valare nandi njangal studio il ethiyathine. Ella vijayangalum aashamsikkunnu. Cinema nalladavatte, career ella nalladavatte. Thank you. Thank you so much.